കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവെച്ച ദൃശ്യങ്ങൾ പകർത്തിയത് മാധ്യമപ്രവർത്തനായ സുമേഷാണ്. എല്ലാ ദിവസവും രാവിലത്തെ ഒരു പ്രധാനപ്പെട്ട എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. അതെ, തീർച്ചയായിട്ടും രാവിലെ ആനയെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം പകരുന്ന കാര്യമാണ്. അതിലുപരി അതിൻ്റെ വീഡിയോ പകർത്തുന്നത് അതിലേറെ സന്തോഷകരമായ കാര്യമാണ്. ഇതിപ്പോൾ ഇത് സ്ഥിരമാകുമ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. അതായത് ഇത് ആനപ്രേമികൾക്ക് ഇതൊരു ആനന്ദകരമായ കാഴ്ചയാണെങ്കിലും പ്രദേശവാസികൾക്ക് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഏതാണ്ട് ഒരു 3 വർഷക്കാലമായിട്ട് ഈ ആനകൾ ഈ പ്രദേശത്ത് വരുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നേരെ ഇങ്ങനെ ആന തിരിയുന്നില്ലെങ്കിൽ തന്നെയും വ്യാപകമായി ഈ പ്രദേശത്ത് കൃഷി എടുക്കുന്നുണ്ട്. അതൊരു പ്രദേശവാസികൾക്കും കർഷകർക്കും ആശങ്കയ്ക്ക് തന്നെ ഇടവരുത്തുന്ന ഒരു സാഹചര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ വർഷം മുതലാണ് ഇത് ഈ പ്രദേശം തൊട്ടടുത്ത ചിറ്റാർ സേതുവോട് പാത, അതായത് ശബരിമലയുടെ അനുബന്ധ പാത കൂടിയാണ്, ഗവി യാത്രക്കാർ കടന്നു പോകുന്ന പാതയാണ്. ആ പാതയിലേക്ക് ആന ഇറങ്ങാൻ തുടങ്ങി. അത് തലേദിവസം ഒരു 7 മണിയോടുകൂടി ഈ ചിറ്റാർ സേതുവോട് പാത മുറിച്ച് കടന്ന് തൊട്ടടുത്ത സ്ഥലമായ റബ്ബർ തോട്ടമുണ്ട്. റബ്ബർ തോട്ടത്തിൽ അത് റീപ്ലാനിന് ശേഷം വെച്ച് കൈത അത് ഉപേക്ഷിച്ച് പോയ കൈതയാണ്. ആ കൈത ഭക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. കൈത അതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, എന്ത് കൈതച്ചക്കയും കൈതയൊക്കെ ഉണ്ട്, അത് ഭക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ അത് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 7 മണിയോടുകൂടി ഇറങ്ങുന്ന ആന ഈ കൈത ഭക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു 6:30-7 മണിയോടുകൂടിയാണ് അത് റോഡ് ക്രോസ് ചെയ്ത് വരുന്നത്. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല യാത്രക്കാർ അധികം ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. ഇരുചക്രവാഹനക്കാരും ഒക്കെ പോകുന്നതാണ്. അവരെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരു ആന ഇവർക്ക് വേണ്ടി തിരിയത്തില്ലെങ്കിലും ആനയെ കണ്ട് ഭയന്ന് ചിലപ്പം അപകടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മൊത്തം കഴിഞ്ഞ ഏറെക്കാലമായി ഈ വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ചുരുക്കത്തിൽ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു തടസ്സപ്പെടാനുള്ള എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ പ്രദേശവാസികളുടെ ഒക്കെ ഒരു നിർദ്ദേശം ഉണ്ടാവില്ലേ? എന്തായിരിക്കും ഈ അവിടെ ഒരു വൈദ്യുത വേലി നിർമ്മിക്കുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തണം എന്നതാണോ അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ മേഖലയിലെ 2.5 കിലോമീറ്റർ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വൈദ്യുതി വേലി വെച്ചാൽ അത് കാട്ടാനകൾ അടക്കം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമായി വരും എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ. 2.5 കിലോമീറ്റർ ദൂരം വനംവകുപ്പ് നേരിട്ട് ഫെൻസിങ് ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് ധാരണയായിട്ടുണ്ട്. അവശേഷിക്കുന്ന 1.5 കിലോമീറ്റർ ദൂരം ഒരു സ്വകാര്യ ഡാം നടത്തിപ്പുകാരുണ്ട്, ആ കമ്പനി ചെയ്യാമെന്നും ധാരണയായിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരത്തെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായും അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ വിലയിരുത്തുന്നതിനുമായി ഇന്ന് ഫീൽഡ് വിസിറ്റ് ഉണ്ടാകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ 2.5 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിന് പ്രശ്നപരിഹാരം എന്നുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഞായറാഴ്ച മേഖലയിലെ പ്രദേശവാസികളുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ യോഗം ഉണ്ടായിരുന്നു. അത് തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് ജനകീയ സമരം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. രാവിലെ 11:00 സമരം. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൂടി ഈ വിഷയം കൊണ്ടുവന്ന് പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു ശാശ്വത പരിഹാരം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ കൃഷിയെങ്കിലും സംരക്ഷിക്കാൻ കഴിയും എന്ന് കരുതാം അല്ലേ? ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു എങ്കിൽ പ്രകൃതിയുടെ ഭാഗമായി നമുക്കതുമായിട്ട് യോജിക്കാം, സഹകരിക്കാം. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ അഭിലാലെ, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഈ ആനയാണ് എപ്പോഴാണ് ഉപദ്രവിക്കുക ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, ആദ്യകാഴ്ചയിൽ നമുക്കൊക്കെ തന്നെ കൗതുകമാണ് ഉണ്ടാവുക. കാട്ടാനകളെ അടുത്ത് കാണാൻ ആർക്കും സ്വാഭാവികമായും താല്പര്യമുണ്ടാകും. പക്ഷേ ദിവസേന ഇത് കടന്നു പോകുന്ന മേഖലയിലെ ആളുകളുടെ മാനസികാവസ്ഥയാണ് പരിഗണിക്കപ്പെടേണ്ടത്. മറ്റും കേരളം ഒപ്പം തന്നെ മലയാളികൾക്കിടയിലൊക്കെ തന്നെ വലിയ സ്വീകാര്യതയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. പത്തനംതിട്ടയിൽ നിന്നും ചിറ്റാർ വഴിയാണ് ഗവിയിലേക്കുള്ള പാത തന്നെ കടന്നു പോകുന്നത്. അങ്ങനെ ആ ഒരു മേഖലയിൽ അതിരാവിലെ സമയത്ത് ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിൽ ആനകൾ കടന്നു പോകുന്നു എങ്കിൽ അത് ഭാവിയിലാണെങ്കിൽ കടന്നു പോകുന്ന ഏറ്റവും വലിയ കാനനപാത കൂടിയാണ് അതല്ലേ, ഏറ്റവും ദൈർഘ്യമേറിയത്. അതെ അതെ, ഗവിയിൽ നിന്ന് രാവിലെ 5:30
അതെ അതെ, അഞ്ചരയ്ക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ് ഗവിയിലേക്കുള്ള ബസ് ഏറെക്കുറെ 6:45 മുൻപായി ഈ മേഖല കടന്നു പോകും. ആ വാഹനത്തിന്റെ ഗതാഗതം ഇന്ന് തടസ്സപ്പെട്ടില്ല. കാരണം അരമണിക്കൂർ സമയത്തുള്ളിൽ 6:45 ഇടയ്ക്കാണ് സാധാരണ ദിവസങ്ങളിൽ ഇന്നടക്കം ആനകൾ റോഡ് മുറിച്ച് കടന്നുപോയത്. ഭാവിയിൽ ആണെങ്കിൽ പോലും ഇത് ഒരുപക്ഷേ സമയം അല്പം കൂടി നീളാം, അല്ലെങ്കിൽ സമയം താഴേക്ക് വരാം. എങ്ങനെയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആനകൾ അതിനെ ആനത്താരയായി മാറ്റുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് പ്രദേശവാസികൾക്കേറെ ആശങ്ക നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. വനം വകുപ്പ് ജീവനക്കാർ എത്തി ആനകൾ റോഡ് മുറിച്ച് കടക്കുന്ന അതിന് തൊട്ട് മുൻപായി ഗതാഗതം തടഞ്ഞുകൊണ്ട് റോഡിൽ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ എത്രത്തോളം കാലയളവിൽ ഇത്തരത്തിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആനകൾക്ക് സുഗമമായ വഴിയൊരുക്കാനാകും എന്നുള്ളതാണ് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നത്. അത് ഒരു അഭികാമ്യമായോ അല്ലെങ്കിൽ സ്വീകാര്യമായോ ഒരു നടപടിയായി നമുക്ക് കാണാനേ കഴിയില്ല. ആനകൾ നാട്ടിലിറങ്ങുന്നതിന് തടസ്സം എന്ത് കാര്യത്താൽ സാധ്യമാകും, അതാണ് വേണ്ടത്. ചിറ്റാർ പ്രദേശവാസികൾ എല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൂടി ഈ വിഷയം കൊണ്ടുവരുന്നതിനാണ് ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. സമാധാനപരമായ പ്രതിഷേധം എന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചിട്ടുമുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച ചേർന്ന യോഗമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് തീരുമാനവും കൈക്കൊണ്ടിട്ടുള്ളത്.